أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإن أردتم استبدال زوج مكان زوج وآتيتم إحداهن قنطارا فلا تأخذوا منه شيئا أتأخذونه بهتانا وإثما مبينا وكيف تأخذونه وقد أفضى بعضكم إلى بعض وأخذن منكم ميثاقا غليظا. صدق الله العظيم. سورة النساء إليه 20-21 ആയത്തുകൾ. വൈൻ അറത്തും, വൈൻ അറതും എന്നാണ് ഓതുക, വൈൻ അറത്തും എന്നാണ്. ദാല് താഇൽ ചേർന്നു പോകും. നിങ്ങൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഇസ്തിബ്ദാല ബദലാക്കാൻ അഥവാ മാറ്റാൻ അല്ലെങ്കിൽ മാറ്റി സ്വീകരിക്കുവാൻ സൗജിൻ ഇണയെ ഭാര്യയെ മക്കാന സൗജിൻ ഭാര്യയുടെ സ്ഥാനത്ത് ഒരു ഭാര്യയുടെ സ്ഥാനത്ത് മറ്റൊരു ഭാര്യയെ പകരം സ്വീകരിക്കുവാൻ നിങ്ങൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ വ ആത്തയിത്തും നിങ്ങൾ നൽകിയിട്ടുണ്ട് യഹദാഹുന്ന അവരിൽ ഒരാൾക്ക് ടിൻതാറൻ ഒരു കൂമ്പാരം ഫ അപ്പോൾ ലാ തഖുദു മിൻഹു ഷൈആ ലാ തഖുദു നിങ്ങൾ എടുക്കരുത് മിൻഹു അതിൽ നിന്ന് ഷൈഅൻ യാതൊന്നും അതഖുദുനഹു നിങ്ങൾ അത് സ്വീകരിക്കുകയാണോ ബുഹ്താനൻ അന്യായമായിട്ട് അല്ലെങ്കിൽ വ്യാജമായിട്ട് വ്യാജങ്ങൾ ഉപയോഗിച്ച് എന്നുമാകാം വ ഇസ്മൻ മുബീന വ്യക്തമായ പാപമായിട്ടും വ കൈഫ തഖുദൂനഹു നിങ്ങൾ എങ്ങനെ അത് സ്വീകരിക്കും വഖദ് അഫ്ല ചേർന്നു കഴിഞ്ഞിരിക്കുന്നു ബഅലുക്കും ഇല ബഅലിൻ നിങ്ങൾ പരസ്പരം ബഅലുക്കും നിങ്ങൾ ചിലർ ഇല ബഅലിൻ ചിലരിലേക്ക് എന്നാണ് നേരെ അർത്ഥം. അറബി പ്രയോഗമാണ് പരസ്പരം എന്നതിന്. വഅഖദ്ന അവർ ആ സ്ത്രീകൾ സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നു മിങ്കും നിങ്ങളിൽ നിന്ന് മീസാഖൻ ഖലീല ബലിഷ്ഠമായ കരാറ്. മീസാഖ് കരാറ് പലതവണ വന്നു സൂറത്തുൽ ബഖറയിൽ വൈദാഹദന മീസാഖ ബനി ഇസ്രായീല കരാർ സ്വീകരിച്ച സന്ദർഭം എന്നൊക്കെ. അത് തന്നെയാണ് വാക്ക്. ഖലീൽ കടുപ്പമുള്ളത് അല്ലെങ്കിൽ ബലമുള്ളത് ഉറപ്പുള്ളത് എന്നൊക്കെ അർത്ഥം. ആയത്തിന്റെ വിശദീകരണത്തിലേക്ക് കടക്കുന്നതിന്റെ മുമ്പ് ഇന്നലെ വാക്കർത്ഥം പറഞ്ഞതിൽ ഒരു ചെറിയ പശക് പറ്റിയിട്ടുണ്ട്. അത് ലിത്തദ്ഹബൂ ബിബഅലിമാ ആതൈതുമൂഹുന്ന നിങ്ങൾ നൽകിയിട്ടുള്ള ചിലതുമായി അവർ പോകാതിരിക്കാൻ എന്നാണ് പറഞ്ഞത്. അങ്ങനെയല്ല, നിങ്ങൾ നൽകിയിട്ടുള്ള ചിലതുമായി നിങ്ങൾ പോകാൻ വേണ്ടി എന്നാണ്. ലിത്തദ്ഹബു എന്നതിന് നിങ്ങൾ പോകാൻ വേണ്ടി എന്ന് പറയുന്നതിന് പകരം അവർ പോകാതിരിക്കാൻ വേണ്ടി എന്നായിപ്പോയി. ലി അന്തദ്ഹബു എന്ന് ഉദ്ദേശിച്ചുകൊണ്ട്. അങ്ങനെയാണെങ്കിൽ ലി അന്തദ്ഹബിന എന്നായിരുന്നു പറയേണ്ടിയിരുന്നത്. അബദ്ധം പറ്റിയതാണ്. അള്ളാഹു പുറത്തു വരട്ടെ. ആ പറഞ്ഞത് പിന്നെ അവർക്ക് നിങ്ങൾ മഹറായി കൊടുത്തിട്ടുള്ള ചിലത് കൊണ്ട് അവർ പോകുന്നത് തടയാൻ വേണ്ടിയിട്ട്, സോറി വീണ്ടും അതന്നെ പറയുന്നത്, നിങ്ങൾക്ക് അത് ഐ കൈക്കലാക്കാൻ വേണ്ടി, അതും കൊണ്ട് നിങ്ങൾക്ക് പോകാൻ വേണ്ടി അവരുടെ കല്യാണം മുടക്കരുത്. മഹറായി കൊടുത്തിട്ടുള്ളത് കൊണ്ട് നിങ്ങൾക്ക് പോകാൻ വേണ്ടി
നിങ്ങൾ അവരുടെ കല്യാണം മുടക്കരുത്. വലാ താളുലുഹുന്ന ലിതദ്ഹബൂ ബിബഅലിമാ ആതൈതുമൂഹുന്ന. സംഭവം രണ്ടും ഒന്ന് തന്നെയാണ്, വാക്കിന്റെ അർത്ഥത്തിലാണ് പ്രശ്നം പറ്റിയത്. അഥവാ അവർക്ക് നിങ്ങൾ കൊടുത്തിട്ടുള്ള മഹർ നഷ്ടപ്പെടാതിരിക്കാൻ അത് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യരുത്, അവരെ പുനർവിവാഹം വേറെ വിവാഹം കഴിക്കുന്നതിന് നിങ്ങൾ തടസ്സം നിൽക്കരുത് എന്നാണ്. അഥവാ ആദ്യ ഭർത്താവിന്റെ ആളുകൾ തടസ്സം നിൽക്കരുത്, അല്ലെങ്കിൽ അവരുടെ വലിയുകൾ ആ മഹർ ആയി കിട്ടിയിട്ടുള്ള പണം അവരുടെ കൈവശമുണ്ട്, അത് അവൾ വേറെ കല്യാണം കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടൂല, അത് പിന്നത്തെ ഭർത്താവിന്റെ കയ്യിലും അയാളുടെ അനന്തര സ്വത്തിലേക്കും ഒക്കെ പോകും. അങ്ങനെയൊക്കെ പോകുന്നത് ഒഴിവാക്കി പണം നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി അവരെ വിവാഹം കഴിക്കുന്നത് തടസ്സപ്പെടുത്തരുത് എന്ന് വലിയകളോട്, അല്ലെങ്കിൽ ആദ്യ ഭർത്താവിന്റെ ബന്ധുക്കളോട്, അല്ലെങ്കിൽ മൊത്തം സമൂഹത്തോട് പറഞ്ഞതാണ്. വിശദീകരണത്തിലൊന്നും പ്രശ്നമില്ല. വിശദീകരണത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളും മുഫസ്സിലുകൾക്കിടയിലുണ്ട്. അത് ഇല്ല യത്തീനബി ഫാഹിഷത്തി മുബയ്യന, ഈ അതിനെ താലുലൂഹിനയുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് നമ്മൾ പരാമർശിച്ചത്. ഇമാം അൽതായിന്റെ വിശദീകരണമാണത്. വേറെ മുഫസ്സിറുകൾ അത് അങ്ങനെ അവർ ഫാഹിഷത്തും മുബയ്യനത്ത് ചെയ്താൽ അവർക്ക് മഹർ കൊടുത്തത് വസൂലാക്കിക്കൊണ്ട് ഖുലഉ ചെയ്യാം എന്നതിന്റെ തെളിവായിട്ട് അത് ഉദ്ധരിച്ചിട്ടുണ്ട്. അങ്ങനെയും ഒരു വ്യാഖ്യാനം അതിനുണ്ട്. വൈൻ അറത്തും ഇസ്തിബ്ദാല സൗജിൻ മക്കാന സൗജിൻ, ഒരു ഭാര്യയുടെ സ്ഥാനത്ത് മറ്റൊരു ഭാര്യയെ സ്വീകരിക്കാൻ നിങ്ങൾ ഉദ്ദേശിച്ചാൽ എന്നാണ്. അഥവാ ഭാര്യയെ വേണ്ടതില്ല, അവളെ വേണ്ട, വേറെ ഒന്ന് വേണം എന്ന് തീരുമാനിച്ചുകൊണ്ട് ഒഴിവാക്കാൻ തീരുമാനിച്ചാൽ, അഥവാ നേരത്തെ പറഞ്ഞ സംഗതി തന്നെയാണ്, തലാഖ് ഉദ്ദേശിച്ചാൽ, തലാഖ് ചെല്ലുന്ന ആതൈത്തും യഹിദാഹുന്ന ഖിന്താറ, അവരിൽ ഒരുത്തിക്ക് അഥവാ ആദ്യത്തെ ഭാര്യയ്ക്ക് നിങ്ങൾ കൊടുത്തിട്ടുണ്ട് ഒരു കൂമ്പാരം തന്നെ എന്ന് പറഞ്ഞു. ഇവിടെ ഇസ്തിബ്ദാല് എന്ന് പറഞ്ഞത് എന്തിനാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങൾ തലാഖ് ഉദ്ദേശിച്ചാൽ തലാഖ് ചെല്ലുന്ന പെണ്ണിന് ഒരു കൂമ്പാരം മഹർ കൊടുത്തിട്ടുണ്ടെങ്കിലും അത് തിരിച്ചു വാങ്ങരുത് എന്നല്ലേ പറയേണ്ടതുള്ളൂ. അതല്ല, മറ്റൊരു സംഭവം അതിലുണ്ട്. അതുകൊണ്ടാണ് ഇസ്തിബ്ദാല് പറഞ്ഞിട്ടുള്ളത്. അഥവാ ഒരാളുടെ ഒരു മകളെ ഒരാൾ കല്യാണം കഴിച്ചു, അപ്പോ ഒരു അതിനെ അവരുടെ കുടുംബത്തിന് ചേരുന്ന അവർക്ക് കിട്ടിപ്പതിവ്, അവരുടെ കുടുംബത്തിൽ കിട്ടിപ്പതിവുള്ള മഹർ, അതിനാണ് മഹറുൽ മിസിൽ എന്ന് പറയാം. മഹറുൽ മിസിൽ കൊടുത്തിട്ട് വിവാഹം കഴിച്ചു, പക്ഷേ ഈ പെണ്ണുമായിട്ട് എന്തോ നിലക്ക് ചേർച്ചയില്ല, ഒത്തുപോകാൻ കഴിയില്ല. അപ്പൊ എന്ത് ചെയ്യുന്നു വെച്ചാൽ, മഹർ ലാഭിക്കാൻ വേണ്ടി നിയമത്തിന്റെ പഴുത് ഉപയോഗിച്ച് ഒരാൾക്ക് ചെയ്യാവുന്ന ഒരു പണിയാണ്, ഒരു സാധ്യതയാണ്. ഒരുപക്ഷെ ജാഹിലിയ കാലത്ത് അങ്ങനത്തെ സമ്പ്രദായം ഉണ്ടായിട്ടും ഉണ്ടാക്കാം, നിയമത്തിന്റെ സാധ്യതകളൊക്കെ ആളുകൾ ഉപയോഗിക്കുമല്ലോ. അപ്പൊ ആ ഈ പെണ്ണിന്റെ വാപ്പാക്ക് തിരിച്ചു കൊടുക്കുക, തലാക്ക് ഇല്ല എന്ന് പറഞ്ഞിട്ട്, എന്നിട്ട് അതേ മഹർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ വേറൊരു മകളെ, അല്ലെങ്കിൽ ആ കുടുംബത്തിൽ തന്നെ വേറൊരു പെൺകുട്ടിയെ സ്വീകരിക്കുക, ഇവളെ തലാക്ക് ഇല്ല, അവളെ നിക്കാഹ് കഴിക്കുക. അപ്പൊ എന്ത് മതി, ഈ ആദ്യത്തെവൾക്ക് കൊടുത്ത അതേ മഹർ തന്നെ അങ്ങോട്ട് മാറ്റി കൊടുത്താൽ മതി എന്ന് തീരുമാനിക്കുക, അത് പറ്റൂല എന്നാണ് അള്ളാഹി പറഞ്ഞത്. അഥവാ വരുത്തിയ വേണ്ടാന്ന് വെക്കുകയാണെങ്കിൽ അവൾക്ക് കൊടുത്ത മഹർ അവൾക്ക് കൊടുത്തത് തന്നെയാണ്, മഹറിന്റെ പുറമെ വല്ലതും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും കൊടുത്തത് തന്നെയാണ്, അതൊന്നും തിരിച്ചു വാങ്ങാൻ പാടില്ല. വേറെ ഇത് നിയമപരമായി പ്രശ്നമൊന്നുമില്ല. ഒരാളുടെ ഒരു മകളെ തലാക്ക് ചൊല്ലിയിട്ട് വേറൊരു മകളെ കെട്ടുന്നതിന് ആളുകൾക്ക് രസിക്കായികൊക്കെ ഉണ്ടാകും നമ്മൾ ആലോചിക്കുമ്പോൾ, പക്ഷെ നിയമത്തിനത് പ്രശ്നമില്ല. നിയമത്തിൽ അപ്പോൾ പ്രശ്നം, അപ്പോഴും സ്ത്രീ അനീതിക്കിരയാവരുത്. അഥവാ ജ്യേഷ്ഠത്തിയെ അങ്ങോട്ട് തലാക്ക് ചൊല്ലി തിരിച്ചു കൊടുത്തു, എന്നിട്ട് അഞ്ചത്തിയെ നിക്കാഹ് ചെയ്ത് ഇങ്ങോട്ട് സ്വീകരിച്ചു അതേ മഹറിന്, അത് പറ്റൂല. ആദ്യത്തെവൾക്ക് കൊടുത്ത മഹർ അങ്ങനെ തന്നെ അവൾക്ക് വിട്ടുകൊടുക്കണം. രണ്ടാമത് കല്യാണം കഴിക്കുന്ന ആൾക്ക് ആദ്യത്തെ ആൾക്ക് കൊടുത്തതുപോലെ തന്നെ അവരുടെ നിലവാരത്തിനൊത്ത മഹർ വേറെ തന്നെ കൊടുക്കണം. അല്ലാതെ ഈ കടയിൽ നിന്ന് സാധനം വാങ്ങിയിട്ട് ഇത് വേണ്ട വേറൊന്ന് തന്നേക്കെന്ന് പറഞ്ഞിട്ട് അതങ്ങോട്ട് കൊടുത്തിട്ട് അതേ വിലക്ക് വേറൊരു സാധനം ഇങ്ങോട്ട് വാങ്ങുന്ന കച്ചവട മനസ്ഥിതി ഉണ്ടല്ലോ, അത് പറ്റുകയില്ല. ഇതാണ് ഇസ്തിബ്ദാല് എന്നുള്ള വാക്ക് ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹു തആല വ്യക്തമാക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുക. പിന്നെ ഖിന്താർ, മഹറിനെ പറ്റി ഒരു കൂമ്പാരം എന്ന് ഉപയോഗിച്ചിട്ടുണ്ടല്ലോ, പ്രസിദ്ധമാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇതിനെ നിയന്ത്രിക്കാൻ പോയ സംഭവം, അതിൽ അദ്ദേഹം മിമ്പറിൽ വെച്ച് പറഞ്ഞു,
പെണ്ണുങ്ങൾ മഹർ കൂടുതൽ ചോദിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി സല്ലമയുടെ എല്ലാ മക്കൾക്കും അദ്ദേഹം മഹർ കൊടുത്തിട്ടുള്ളത് അല്ല, നബി സല്ലല്ലാഹു അലൈഹി സല്ലമയുടെ എല്ലാ ഭാര്യമാർക്കും അദ്ദേഹം മഹർ കൊടുത്തിട്ടുള്ളത് 12 ഉഖിയ 12 വെള്ളി നാണയം ആണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ മഹർ ചോദിക്കരുത്, അത് പ്രയാസപ്പെടുത്തും എന്നൊക്കെ പറഞ്ഞു. അതിലെ ജുമാക്ക് മെമ്പറിൽ വെച്ചാണ് പറഞ്ഞത്. അതിൽ ജുമാക്ക് വന്നിരുന്ന ഒരു സ്ത്രീ അതിനെ ഒബ്ജക്റ്റ് ചെയ്തു. യാ അമീർ അൽ മുഅ്മിനീൻ, കിതാബുല്ലാഹി യാ അമീർ അൽ മുഅ്മിനീൻ കിതാബുല്ലാഹി അഹഖു അൻ യുത്തബഅ ഔ ഖൗലക അഹഖു അൻ യുത്തബഅ ഔ ഖൗലക അമീർ അൽ മുഅ്മിനീൻ, നിങ്ങൾ പറഞ്ഞതാണോ അല്ലാഹ് പറഞ്ഞതാണോ ഏറ്റവും പിൻപറ്റാൻ യോഗ്യമായത്? കാല ബൽ കിതാബുല്ലാഹി ബിമദാലിക, അല്ലാഹുവിന്റെ കിതാബാണ് പിൻപറ്റാൻ. കാലത്തെ ഇന്നക നഹൈത്തന്നാസ ആനിഫൻ യുഗാലു ഫീ സദാഖത്തി നിസായി, താങ്കൾ ജനങ്ങളെ നിരോധിക്കുന്നു പെണ്ണുങ്ങളുടെ മഹർ വർദ്ധിപ്പിക്കരുത് എന്ന്. വല്ലാഹു യഖൂലു ഫീ കിതാബിഹി, അല്ലാഹു അവന്റെ കിതാബിൽ പറയുന്നു, വാതൈതും ഇഹ്ദാഹു എന്ന കിന്താറൻ ഫലാ തഖുദു മിൻഹു ഷൈആ എന്ന് അല്ലാഹ് ഇങ്ങനെ പറയുന്നു. ഈ ആയത്താണ് ഉദ്ധരിച്ചത്. ഇതിൽ ഇപ്പൊ ഏതാ ഞങ്ങൾ പിൻപറ്റാൻ യോഗ്യം എന്നാണ് ചോദ്യം. ഫഖാല ഉമർ, ഉമർ റളിയല്ലാഹു പറഞ്ഞു, ഫഖാല ഉമർ കുല്ലു അഹദിൻ അഫ്ഖഹു മിൻ ഉമർ, എല്ലാരും ഉമറിനേക്കാളും പണ്ഡിതന്മാരാണല്ലോ എന്നായിരുന്നു പറഞ്ഞത്. വേറെ റിപ്പോർട്ടിലുള്ളത് ഖാല ഇംറാഅത്തുൻ അസാബത് വ അമീറുൻ അഖ്താ വല്ലാഹുൽ മുസ്തആൻ, പെണ്ണ് പറഞ്ഞത് ശരിയായി, അമീർ പറഞ്ഞത് തെറ്റുമായി, അമീറിന് തെറ്റുപറ്റി. വല്ലാഹുൽ മുസ്തആൻ, അള്ളാഹുവാണ് സഹായം തേടപ്പെടാൻ അർഹൻ. സുമ്മ റജാ ഇലൽ മിമ്പരി, എന്നിട്ട് വീണ്ടും മിമ്പറിൽ കയറി. ഫഖാല, എന്നിട്ട് പറഞ്ഞു, ഇന്നി കുന്തു നഹൈതുക്കും അൻ തുഖാലു ഫി സദഖാത്തി നിസാഇ, ഞാൻ ഇങ്ങനെ പെണ്ണുങ്ങളുടെ മഹർ വർദ്ധിപ്പിക്കുന്നതിന്റെ കാര്യത്തിൽ നിങ്ങളെ നിരോധിച്ചിരുന്നു. ഫൽ യുഫാൽ കുല്ലു റജുലും ഫി മാലിഹി മാഷാ, ഓരോ പുരുഷനും അവന്റെ പണം അനുസരിച്ച് അവൻ ഉദ്ദേശിച്ചത് കൊടുത്തുകൊള്ളട്ടെ, അവന് പണത്തിന്റെ അനുസരിച്ച് ചെയ്തു കൊള്ളട്ടെ എന്ന് ഉമർ റളിയല്ലാഹുവിനു വീണ്ടും മെമ്പറിൽ കയറി പറഞ്ഞു. ഇങ്ങനെ ആ സംഭവത്തെ സംബന്ധിച്ച് പല റിപ്പോർട്ടുകളുണ്ട്. എന്തായാലും ആ സ്ത്രീയുടെ ഒബ്ജക്ഷൻ അങ്ങനെ തന്നെ സ്വീകരിക്കുകയും അവര് പറഞ്ഞതാണ് ശരി, എനിക്കാണ് തെറ്റുപറ്റിയത് എന്ന് സ്വയം തിരുത്തുകയുമായിരുന്നു ചെയ്തത്. കാരണം ഈ വാക്കാണ് വാതൈതു മിഹ്ദാഹുവിന ഖിന്താറൻ ഫലാ തഖുദു മിൻഹു ഷൈആ, അങ്ങനെ എന്ത് കാരണത്താൽ ദാമ്പത്യബന്ധം വേർപിരിയുകയാണെങ്കിലും അതിൽ നിന്ന് യാതൊന്നും സ്വീകരിക്കരുത്. ഈ സ്വീകരിക്കരുത് എന്ന് പറഞ്ഞതിൻ്റെ എക്സ്ക്ലൂഷനാണ്, അതിൽ പെടാത്ത കാര്യമാണ് പിന്നെ ഇല്ല എത്തൈനബി ഫാഹിഷത്തി മുബയ്യനത്തിൻ, അവർ വ്യക്തമായ ഫാഹിഷത്ത് ചെയ്താൽ അവരെ പിന്നെ മഹർ തിരിച്ചു വാങ്ങി അല്ലെങ്കിൽ നഷ്ടപരിഹാരം വാങ്ങി ഒഴിവാക്കാം, അത് ഖുലഉ എന്നാണ് പറയുക, അങ്ങനെ ചെയ്യാം എന്നതിൻ്റെ തെളിവാണെന്നാണ് ചിലർ കഴിഞ്ഞ ആയത്തിന് വ്യാഖ്യാനിച്ചിട്ടുള്ളത്. അള്ളാഹു ചോദിക്കുകയാണ്, അതഖുദൂനഹു ബുഹ്താനം വ ഇസ്മ മുബീന, ബുഹ്താനും ഇസ്മും മുബീനും ആയിട്ട് നിങ്ങൾ അത് സ്വീകരിക്കുകയാണോ? അഥവാ നേരെ ചൊവ്വേ, നിങ്ങളോടൊപ്പം കഴിഞ്ഞ ഒരു പെണ്ണിൻ്റെ കയ്യിൽ നിന്ന് അവൾക്ക് കൊടുത്തത് സ്വീകരിക്കുക എന്നത് വളരെ വളരെ വൃത്തികെട്ട ഏർപ്പാടാണ്. അതാണ് ബുഹ്താനായിട്ട് സ്വീകരിക്കുകയാണോ? കാരണം ഈ പെണ്ണിനെ വേണ്ട എന്ന് വെക്കുമ്പോൾ അതിൻ്റെതായ കുറെ ന്യായങ്ങൾ ഇയാൾ പറയുമല്ലോ. ഈ സ്ത്രീ എനിക്ക് വേണ്ട ഭാര്യയായിട്ട് എന്ന് തീരുമാനിക്കുമ്പോൾ അത് വെറുതെ എനിക്ക് ഇവളെ വളരെ ഇഷ്ടമാണ്, ഇവള് വളരെ നല്ലവളാണെന്ന് പറഞ്ഞിട്ടല്ലോ ഒഴിവാക്കുക. അപ്പൊ ഈ മഹർ തിരിച്ചു കിട്ടാൻ വേണ്ടി ഇവൾക്ക് മഹർ കൊടുത്തത് വെറുതെയായിരുന്നു, ഇവൾ അങ്ങനത്തെവളാണ് ഇങ്ങനത്തെവളാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആക്ഷേപങ്ങൾ പറയും. അങ്ങനെ ആക്ഷേപങ്ങൾ പറഞ്ഞുകൊണ്ട്, ഇല്ലാത്ത ആക്ഷേപങ്ങൾ പെരുപ്പിച്ച് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അത് പിടിച്ചു വാങ്ങുകയാണോ കൊടുത്ത മഹർ? വ ഇസ്മ മുബീന, അത് വ്യക്തമായ കുറ്റവുമാണ്. എന്തോ നിലക്ക് ചേർച്ചക്കുറവുണ്ട്, പ്രകൃതത്തിന്റെ പേരിലുണ്ടാകാം, ഇങ്ങനെയൊക്കെയുള്ള പല കാരണങ്ങളാൽ ആളുകൾ തമ്മിൽ ഒക്കായിക ഉണ്ടാകാം. അതുകൊണ്ട് ഒത്തുപോകില്ല എന്ന് പറയാന്നല്ലാതെ വെറുതെ ആക്ഷേപങ്ങൾ ഉന്നയിക്കുക എന്നിട്ട് വളരെ കുറ്റകരമായ രീതിയിൽ മഹർ കൊടുത്തത് തിരിച്ചു വാങ്ങുക, എന്നിട്ട് അതേ മഹറിന് തന്നെ വേറെ പിന്നെ പെണ്ണ് എന്നെ കല്യാണം കഴിക്കുക എന്നതൊക്കെ വളരെ മോശമായ ഏർപ്പാടാണ് എന്ന് താക്കീത് ചെയ്യുകയാണ് അള്ളാഹു തആല ചെയ്യുന്നത്. നിർത്തിയിട്ടില്ല, വീണ്ടും അല്ല ചോദിക്കുകയാണ്, വകൈഫ തഖുദൂനഹു വഖദ് അഫ്ദ ബഅലുക്കും ഇലാ ബഅലിൻ,
എങ്ങനെ നിങ്ങളത് സ്വീകരിക്കുന്നു? നിങ്ങൾ പരസ്പരം ചേർന്ന് കഴിഞ്ഞിട്ടില്ലേ? അഥവാ വളരെ കല്യാണം കഴിക്കുമ്പോൾ വളരെ സ്നേഹത്തിലും ലോഹ്യത്തിലുമായിരുന്നല്ലോ, അങ്ങനെ ആ സ്നേഹമുള്ള സ്നേഹത്തിൻ്റെ പേരിൽ കൊടുത്തതൊക്കെ അത് ആ അന്ന് ഉള്ള വല്ലാത്ത പരസ്പരം അലിഞ്ഞു ചേരുന്ന ബന്ധത്തിൻ്റെ സമയത്താണ് ഇത് കൊടുത്തത്. അങ്ങനെ കൊടുത്ത ഒരു സാധനം പിന്നെ തെറ്റുമ്പോൾ തിരിച്ചു വാങ്ങുകയാണോ? അത് വളരെ മോശമാണെന്നർത്ഥം. രണ്ടാമത്തെ കാരണം, വാഹദന മിങ്കും മീസാക്കൻ ഖലീല, നിങ്ങളിൽ നിന്ന് അവര് ബലിഷ്ഠമായ കരാർ സ്വീകരിച്ചിട്ടുണ്ട്. അഥവാ സബ്ബജുത്തുക്ക വ അങ്കഹത്തുക്ക എന്ന് വലിയ പറഞ്ഞപ്പോ കബിൽത്തു മിക്ക നിക്കാഹ എന്ന് പറഞ്ഞപ്പോ പ്രതീക്ഷിച്ചത് കുറച്ചു കാലം കഴിഞ്ഞാൽ തിരിച്ചു പോരേണ്ടി വരുമെന്നല്ല, ജീവിതകാലത്തേക്ക് മുഴുവനും ഉള്ള ഭാര്യ എന്ന നിലയിലുള്ള എല്ലാ അവകാശങ്ങളും വകവെച്ച് കിട്ടുമെന്നുള്ള ഉറച്ച കരാറാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത്. എന്നിട്ട് അങ്ങനെ ജീവിതകാലം മുഴുവൻ ഒന്നിച്ചു കഴിയാൻ വേണ്ടി കരാറ് സ്വീകരിച്ചു വന്നയാള് ആ ഉറപ്പ് ലംഘിക്കപ്പെട്ട് ഇടക്ക് വെച്ച് പിരിഞ്ഞിറങ്ങിപ്പോകേണ്ടി വരികയാണ്. കരാറ് പാലിക്കപ്പെടാതെ, കരാറ് റദ്ദാക്കപ്പെട്ടുകൊണ്ട് ഇറങ്ങിപ്പോകേണ്ടി വരികയാണ്. എന്നിട്ട് നിങ്ങൾ അവർക്ക് കൊടുത്ത കുറച്ച് പണമാണോ സ്വീകരിക്കുന്നത്? അഥവാ നിങ്ങൾ കൊടുത്ത പണത്തിൻ്റെ വലിയ മൂല്യ പണത്തിൻ്റെ മൂല്യത്തിനേക്കാളും എത്രയോ വലിയ കരാറിലാണ് ഏർപ്പെട്ടിട്ടുള്ളത്. അതിന് പകരം ആ കരാറിൽ നിന്ന് നിങ്ങൾ പിന്തിരിയുന്നതിന് പകരമൊന്നുമില്ല ഇതൊന്നും. ഇത് വളരെ നിസ്സാരമാണ്. എന്നിട്ട് അതും നിങ്ങൾ തിരിച്ചു വാങ്ങുകയാണോ എന്നാണ് ചോദിക്കുന്നത്. ജീവിതകാലം മുഴുവൻ ഒപ്പം കഴിയാൻ വന്നിട്ട് ഇടയ്ക്ക് ഇറക്കി വിടുക, എന്നിട്ട് നല്ല സ്നേഹത്തിൽ കഴിഞ്ഞ സമയത്ത് കൊടുത്തത് തിരിച്ചു വാങ്ങുകയും ചെയ്യുകയാണോ? അതെങ്ങനെ സാധിക്കും നിങ്ങൾക്ക് എന്നാണ് അള്ളാഹുവിൻ്റെ ചോദ്യം. ഇവിടെയൊക്കെ സ്ത്രീ അവഹേളിക്കപ്പെടരുത്, അവൾ നിന്ദിക്കപ്പെടരുത് എന്ന ഒരു നിർബന്ധ ബുദ്ധി അള്ളാഹു സുബ്ഹാനഹു വ തആല പുലർത്തുകയാണ്. അവളെ ആദരിക്കപ്പെടണം, ബഹുമാനിക്കപ്പെടണം, അവൾക്ക് കൊടുത്ത വാക്ക് പാലിക്കപ്പെടണം. അതുപോലെ ഇപ്പൊ ഈ സ്ത്രീക്ക് മഹറായി കൊടുക്കുന്ന സംഖ്യ, അത് സ്വർണമായാലും പണമായാലും എന്ത് തന്നെയായാലും, അത് അവളുടെ അടുത്ത് നിലനിൽക്കണമെന്നില്ലല്ലോ. അവൾക്ക് സ്വാതന്ത്ര്യമുണ്ട്, അത് എന്ത് വേണമെങ്കിലും ചെയ്യാം. അത് വേണമെങ്കിൽ സദക്ക കൊടുക്കാം, അത് വേണമെങ്കിൽ പിന്നെ കുടുംബത്തിലെയോ സുഹൃത്തുക്കളിലെയോ ദരിദ്രരായ ആരെങ്കിലും സഹായിക്കാൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ എന്തിലെങ്കിലും ഇൻവെസ്റ്റ് ചെയ്ത് കളയാം. അപ്പോഴൊക്കെ ഇത് അതിങ്ങോട്ട് തിരിച്ചു വേണം എന്ന് തിരിച്ചു കൊടുക്കേണ്ടി വരുന്ന ഒരവസ്ഥ സൃഷ്ടിക്കുക എന്ന് പറയുന്നത് അത്യന്തം പ്രയാസകരമായ സംഗതിയാണ്. അങ്ങനെ പ്രയാസപ്പെടുത്തുകയാണോ ജീവിതകാലം മുഴുവൻ ഒന്നിച്ച് കഴിയാമെന്ന് നിങ്ങൾ വാക്ക് കൊടുത്തിട്ട് പിരിച്ചയക്കുന്ന ഈ അവസ്ഥയിൽ എന്നാണ് അള്ളാഹുവിൻ്റെ ചോദ്യം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കലാം ശരിയായി മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും ജീവിതത്തിൽ പകർത്തുവാനും സമൂഹത്തിൽ പടർത്തുവാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവിചാരിതമായി വരുന്ന തെറ്റുകളും പോരായ്മകളും അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. അള്ളാഹുമ്മ റബ്ബന ലാ തുആഖിദ്നാ ഇൻ നസീന വ അഖ്തഅ്നാ, റബ്ബന വല തഹ്മിൽ അലൈനാ ഇസ്റൻ കമാ ഹമൽതഹു അലല്ലദീന മിൻ ഖബ്ലിനാ, ربنا ولا تحملنا ما لا طاقه لنا به واعف عنا واغفر لنا وارحمنا انت مولانا فانصرنا على القوم الكافرين اللهم اجعل القران ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين صلى الله على محمد وعلى اله وصحبه وسلم والحمد لله رب العالمين